ഇവിടുത്തെ എം എൽ എയുടെ പേരറിയാമോ? അറിയത്തില്ല. മുഖ്യമന്ത്രിയുടെ പേരറിയാമോ? അറിയില്ല. പ്രധാനമന്ത്രിയുടെ പേരറിയാമോ? ആ, ഇത് ഇടിഞ്ഞു വീഴുമെന്ന് പേടിയുണ്ടോ? നമുക്ക് കൈവച്ച് പൊളിച്ചെടുക്കാം. കൈവച്ചതേ ഇതാണ്, ഞാൻ കമ്പി പൊളിച്ചെടുത്തേക്കാണ് ഈ കാണുന്നത്. കമ്പിയാണ് ഈ കാണുന്നത് കേട്ടോ, കമ്പി. അതായത് ഇത് കമ്പി. ഇനി അതിന്റെ തൊട്ടപ്പുറത്ത് ഈ കാണുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുള വെച്ച് മുള. ഈ പാവങ്ങളെ പറ്റിച്ചേക്കുണ്ടോ നിലവില്? അപ്പൊ ഇവിടുത്തെ കിണറും നോക്കിയതാണ്, കിണറിന്റെ അവസ്ഥ ഒന്ന് നോക്കിയാൽ നേരിട്ട് തന്നെ കണ്ടോളൂ. ഇതിനകത്ത് കിടക്കാത്ത സാധനങ്ങൾ ഒന്നുമില്ല. ആർക്കാ ഇത്തവണ വോട്ട് ചെയ്തേ? പറഞ്ഞോ പറഞ്ഞോ, പേടിക്കണ്ട പറഞ്ഞോ. കണ്ണൂർ ജില്ലയിൽ പത്തായപ്പുര എന്ന സ്ഥലത്ത് കോളനിയിൽ ഒന്ന് സന്ദർശിച്ചപ്പോൾ ഒരു കുടുംബത്തിന്റെ അവസ്ഥയുണ്ട് ഈ കാണുന്നേ. പേരെന്താ? ബാലൻ. പുഷ്പ. എത്ര നാളായി ഈ വീട് പണിതിട്ട്? 2009 ഇതിന്റെ പണി തീർന്നത്. ലോൺ കിട്ടിയതാണോ? ഇത് AAY എന്ന് വെച്ചാ അത് ആദിവാസികൾക്കുള്ളതാണോ? ആദിവാസികൾക്കുള്ളതാണ്. എന്നിട്ട് ഇത് കരാറുകാരാണോ നിങ്ങളാണോ പണിത്? കരാറുകാരാ പണിത്. ഇപ്പൊ എന്താ വീടിന്റെ അവസ്ഥ? ഇതിപ്പോ മൊത്തം ചോർന്ന് ഒലിക്കുകയാണ്. ഇതിന്റെ ഈ വാർക്കകൾ വാർക്ക വാർത്തിട്ടുന്ന ഓരോരോ കഷ്ണങ്ങൾ ഇങ്ങനെ വീണുകൊണ്ടിരിക്കുക. എന്താ ചേച്ചിക്ക് പറയാനുള്ളത്? ഇത് മഴ പെയ്തിട്ടുണ്ടെങ്കിൽ കിടക്കാൻ പറ്റത്തില്ല. കിടക്കുന്ന കട്ടിലും ബെഡും മൊത്തം നനയുമാണ്. പിന്നെ മഴ പെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ തന്നെ ഇങ്ങനെ വീണുകൊണ്ടിരിക്കുന്നത് കൊണ്ട് രാത്രിയിൽ സമാധാനത്തോടൊന്നും കിടന്നുറങ്ങാൻ പറ്റില്ല. അങ്ങനത്തെ അവസ്ഥയൊക്കെയാണ്. ഈ വീടിന് വിള്ളലൊക്കെ വീണുണ്ടല്ലോ? ആ, വീടിന് വിള്ളലുണ്ട്. കമ്പി ഇങ്ങനെ വെച്ചതിൻ്റെ ഇടയ്ക്കൂടെയാണ് കഷ്ണങ്ങൾ ഇങ്ങനെ താഴോട്ട് വീണുകൊണ്ടിരിക്കുന്നത്. എപ്പോഴും വീഴും? എപ്പോഴും വീഴും. ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പറുടെ പേരെന്താ? പഞ്ചായത്ത് മെമ്പറുടെ പേര് ബാബു മാങ്കോട്ടിൽ. ബാബു മാങ്കോട്ടിൽ അറിയാനായിട്ട് നിങ്ങൾക്ക് അല്പമെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ ഈ പാവങ്ങളുടെ വോട്ടും വാങ്ങി മെമ്പറായി വിജയിച്ചിട്ട് AC കാറുകളിൽ നടക്കാതെ ഇടയ്ക്കെങ്കിലും വന്ന് ഈ പാവപ്പെട്ടവരുടെ അവസ്ഥ ഒന്ന് വന്ന് കാണണം. ദാരുണമായ അവസ്ഥ. ഇവിടുത്തെ MLA ആരാ? സണ്ണി ജോസഫ് സാർ. ആ, സണ്ണി ജോസഫ് സാർ എന്നൊക്കെയാണ് വിളിക്കുന്നത്. പക്ഷേ മനസമാധാനായിട്ട് ഒരു മഴ പെയ്ത മനസമാധാനായിട്ട് കിടന്നുറങ്ങാൻ പറ്റാത്ത അവസ്ഥ. ഒരു കാറ്റ് വീശിയാൽ വീടിന്റെ മുകളിൽ കോൺക്രീറ്റ് ഇടിഞ്ഞു വീണ്. ഈ പാവപ്പെട്ടവരുടെ ലോൺ എടുത്ത പൈസയൊക്കെ കരാറുകാരന് പറ്റിച്ചെന്നാണ് ദേ ഇവര് നേർ സാക്ഷ്യം ഇവര് പറയുന്നത്. ഇവിടുത്തെ MLA പേര് അറിയാമോ? അറിയത്തില്ല. മുഖ്യമന്ത്രിയുടെ പേര് അറിയാമോ? അറിയില്ല. പ്രധാനമന്ത്രിയുടെ പേര് അറിയാമോ? ഈ വീട്ടില് താമസിക്കാൻ പേടിയുണ്ടോ? എനിക്ക് പേടിയുണ്ട്. എന്താ പേടി? എന്റെ പിള്ളേരുടെ വീടാണ്. ആ, ഇത് ഇടിഞ്ഞു വീഴുമെന്ന് പേടിയുണ്ടോ? അട്ടെ, ഇത് ബന്ധപ്പെട്ട അധികാരികൾ ആരാ ഇവിടെ നിങ്ങൾക്ക് ചോദിക്കാനും പറയാനുള്ളത്? ആരുമില്ല. അതെന്താ ആരും ഇല്ലാണ്ടായിപ്പോ? നിങ്ങൾ വോട്ട് ചെയ്യാൻ പോകാറുണ്ടോ? പോകുന്നുണ്ട്. ആർക്കാ ഇത്തവണ വോട്ട് ചെയ്തേ? പറഞ്ഞോ പറഞ്ഞോ, പേടിക്കണ്ട പറഞ്ഞോ. ആ, എന്നിട്ട് ആ MLA പേരൊന്ന് പറയൂ. MLA പേരൊന്നും എനിക്കറിയത്തില്ല. കയ്യിൽ തന്നെയാണ് കുട്ടിയേക്കണേ. അപ്പൊ സണ്ണി ജോസഫ് ആയിരിക്കുമല്ലോ MLA. എത്ര തവണ ഈ കോളനിയിൽ വന്നിട്ടുണ്ട്? സണ്ണി ജോസഫ് MLA ഈ കോളനിയിൽ എത്ര തവണ സന്ദർശനം നടത്തിയിട്ടുണ്ട്? അതൊന്നും എനിക്കറിയത്തില്ല. വന്നിട്ടില്ല. ആ, MLA വോട്ട് ചെയ്ത ഒരു 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 അമ്മയാണ്ടോ ഇരിക്കണേ MLA വോട്ട് ചെയ്ത്? ആ അമ്മക്ക് പേടിയില്ല, പക്ഷെ ഈ മക്കളെ ഈ വീട്ടിൽ കിടക്കണേന് ആ അമ്മക്ക് പേടിയാണ്ടോ? കാരണം ഇത് ഇടിഞ്ഞു വീഴും. ഞാനിപ്പോ ഇന്റെ മോളി കയറി തൊടാണ്ടതേ മുള വരെ വെച്ചിട്ട് വാർത്തിട്ടിട്ട് പോയേക്കാണ്. വേറൊരു ഗതി ഇല്ലാത്ത കാരണം ഈ വീട്ടിൽ തന്നെ താമസിക്കുന്നു കേട്ടോ. നിർധനരായിട്ട് വിവരം വിദ്യാഭ്യാസം ഇല്ല എന്നും പറഞ്ഞ് ചൂഷണം ചെയ്യാണ് നിലവിൽ കേട്ടോ. ഈ ഈ ഈ ഈ വയസ്സായ അമ്മയുടെ അവസ്ഥ ഒന്ന് കാണും. ഈ കുടുംബത്തിന്റെ അവസ്ഥ നേരിട്ട് ഒന്ന് കാണാം. വീണ്ടും അകത്തേക്ക് പോകാൻ വരും. ലോൺ എടുത്ത് വർഷങ്ങൾക്ക് മുമ്പ് പണിതാണ്ടോ? ഗവൺമെന്റ് ലോൺ കൊടുത്തതാണ്ടോ ആദിവാസി ക്ഷേമത്തിന് വേണ്ടിയിട്ട്? ഇത് കണ്ടോ, ഈ വീട്ടിൽ ഒരു മനുഷ്യന് താമസിക്കാൻ പറ്റാത്ത പറ്റണ യാതൊരുവിധ ഒരു രീതികളിലല്ല ഇത് പണിത് വെച്ചേക്കണേ. ഇത് കണ്ടോ, മുകളിൽ നിന്ന് ഇടിഞ്ഞു വീണുകൊണ്ടിരിക്കുകയാണ്. കുറേശ്ശെ കമ്പിയെല്ലാം കാണാം. അതായത് ശാസ്ത്രീയമായ രീതിയിലല്ല ഇത് കോൺക്രീറ്റ് തന്നെ ചെയ്തു വെച്ചേക്കണേ. കരാറുകാരൻ ഈ പാവപ്പെട്ടവരെ പറ്റിക്കുകയാണ് ചെയ്യണേ. ഇവിടെ അത് നോക്കേണ്ട ബന്ധപ്പെട്ട അധികാരികളെല്ലാം കരാറുകാർക്ക് കൂട്ടിക്കണ കാഴ്ചയുണ്ട് ഇവർ കാണണേ. ഇവർക്ക് തുറന്നു പറയാനായിട്ട് പേടിയും കാര്യങ്ങളും എല്ലാമാണ്. അതുകൊണ്ട് ഇവർ തുറന്നു പറയുള്ള കോൺക്രീറ്റ് ചെയ്ത് വെച്ചേക്കണേ. അതായത് കമ്പിക്ക് പകരം മുള വെച്ച് വരെ ഇവിടെ കോൺക്രീറ്റ് പൊളിയുന്നുണ്ട്. ഇത് കോൺക്രീറ്റ് ലൈവ് ഇതേ പൊളിച്ചെടുക്കുക. ഇത് കണ്ടോ, ഇതാണ് ഇവരുടെ അവസ്ഥ. ഇത് പൊളിച്ചെടുക്കണ്ട, കമ്പിയാണ് ഈ കാണുന്നത്. ഇത് കണ്ടോ, പൊളിഞ്ഞ് പൊളിഞ്ഞ് വീണുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ പ്രത്യേക കമ്പിയാണ് ഈ പൊളി. നമുക്ക് കൈവച്ച് പൊളിച്ചെടുക്കാം. കൈവച്ചതേ ഇതാണ്, ഞാൻ കമ്പി പൊളിച്ചെടുത്തേക്കാണ് ഈ കാണുന്നത്. കമ്പിയാണ് ഈ കാണുന്നത് കേട്ടോ, കമ്പി. അതായത് ഇത് കമ്പി. ഇനി അതിന്റെ തൊട്ടപ്പുറത്ത് ഈ കാണുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുള വെച്ച് മുള മുള വെച്ച് കോൺക്രീറ്റ് ഈ പാവങ്ങളെ പറ്റിച്ചേക്കേണ്ട നിലവില് കേരള ഗവൺമെന്റിന്റെ ശ്രദ്ധയിലേക്കാണ് ഇതൊക്കെ പറയണേ. ആ, ഇത് ഹാളാണ് കേട്ടോ, ഇവരുടെ ഹാളാണ് ഈ കാണുന്നത്. ഈ ഹാളിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോ അതിന്റെ മുകളിൽ കയറി തൊട്ട് നോക്കുന്നില്ല. ഇവിടെ ലൈറ്റും കാര്യങ്ങളൊന്നുമില്ല. ആകെ 3 ബൾബ് മാത്രമേ ഈ വീട്ടിൽ കാലങ്ങളായിട്ടുള്ളൂ.
ഈ ഫാൻ കറങ്ങി കഴിഞ്ഞാലുള്ള അവസ്ഥ എന്ന് പറഞ്ഞാൽ മോഡലുള്ള പൊടി മുഴുക്കൻ ഈ അടിയിൽ കിടക്കുന്ന ആളുടെ അവസ്ഥയ്ക്ക് വരും. വരൂ, ഇനി അടുക്കള ഒന്ന് കാണാം. ഇതാണ് അടുക്കള കേട്ടോ. അതായത് ഒരു ഗ്യാസ് കുറ്റിയ ഒന്നുമില്ല. ഇതെല്ലാം കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതികളിൽ പെടുത്തി ഒരുപാട് ആദിവാസികൾക്ക് വേണ്ടി പല കാര്യങ്ങളും ചെയ്തു കൊടുത്തിട്ട് ഇവര് ഇപ്പോഴും ദേ ഇവിടെ വിറക് വെച്ചൊക്കെയാണ് കത്തിക്കണേ. ഇതാണ് ഇവരുടെ പാചകം ചെയ്യണ പാചക പോരാട്ടോ. ഇവിടെ വെച്ചാണ് കഞ്ഞി വെച്ച് കുടിക്കണേ ഇവരുടെ അവസ്ഥ. അതായത് ആദിവാസികളുടെ അവസ്ഥയാണ് നേർക്കാഴ്ചയാണ് ഈ കാണുന്നത്. ബഹുമാനപ്പെട്ട സണ്ണി ജോസഫ് സർ എന്നാണ് ഇവര് വിളിക്കുന്നത്. താങ്കൾ ഈ പാവപ്പെട്ടവരുടെ പേരിൽ ഒരു മാസം വാങ്ങിക്കുന്ന ഏകദേശം 300,000 കൂടുതൽ തുകയാണ് ഇവരെ സേവിക്കാനായിട്ട് താങ്കൾ കൈപ്പറ്റുന്നത്. താങ്കൾ എത്ര തവണ ഈ കോളനി സന്ദർശിച്ചിട്ടുണ്ട്? ഇവരുടെ പേരോ ഇവരുടെ അവസ്ഥയോ ഇവരുടെ ഇപ്പോഴത്തെ ജീവിത രീതിയോ ഇവരുടെ കുടുംബത്തിന്റെ ഈ വീടിന്റെ അവസ്ഥയോ എല്ലാം എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ടോ? ഒന്ന് ഈ കോളനി സന്ദർശിച്ചിട്ട് ഇവരുടെ അവസ്ഥ, ഈ പാവങ്ങൾക്ക് പ്രതികരിക്കാൻ പോലും കഴിവില്ലാത്ത ഈ പാവങ്ങളുടെ വിവരവും വിദ്യാഭ്യാസവും ഇല്ല എന്ന് വിചാരിച്ച് ഇവരെ ഒഴിവാക്കിയരുത് എന്ന് പറയാണ്. ഇനി ഇവർ കുടിക്കുന്ന വെള്ളം എന്താന്ന് MLA ഒന്ന് കാണിച്ചു തരാം. ഇത് കണ്ട മഴ പെയ്ത അത് ഓരോ ബാരലിലും എല്ലാം ആക്കി വെച്ചേക്കാൻ കാഴ്ചയാണ് ഇത്. കാരണം കുടിവെള്ളം വേറെ ഇല്ല, മഴവെള്ളം ശേഖരിച്ചു വെച്ചിട്ട് മാസങ്ങളോളം ഇത് ഉപയോഗിക്കണം, വേറെ നിവൃത്തിയില്ല. ദേ ഇതാണ് അവസ്ഥ. കിണറിലെ വെള്ളം കുടിക്കാൻ പറ്റാത്ത അവസ്ഥ. എലി മുതൽ ചീങ്കണ്ണി വരെ ഉണ്ട് കിണറിൽ. അതാണ് കിണറിന്റെ അവസ്ഥ. ഗവൺമെന്റ് കയ്യിൽ നിന്ന് വെള്ളം കിട്ടില്ല, തുള്ളി വെള്ളം കിട്ടില്ല എന്നാണ് പറയണത്. അപ്പൊ ഇവിടുത്തെ കിണറൊന്ന് നോക്കിയതാണ്, കിണറിന്റെ അവസ്ഥ ഒന്ന് നോക്കിയാൽ നേരിട്ട് തന്നെ കണ്ടോളൂ. ഇതിനകത്ത് കിടക്കാത്ത സാധനങ്ങളൊന്നുമില്ല. കൊറോണേക്കാളും വലിയ രോഗങ്ങൾ വരാൻ സാധ്യതയുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി വെച്ചേക്കാണ്. ഒരു കോളനി ആകെ വെള്ളം കൊടുക്കണ കിണറിന്റെ കാഴ്ച. ഗവൺമെന്റ് വക പൈപ്പോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഇവിടെ? ഇല്ല, ഉണ്ടായിരുന്നു, അതെല്ലാം പോയി. പോയിട്ട് ഇവിടെ ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല ഇവിടെ? മെമ്പർ അടുത്ത് പരാതി പറഞ്ഞിട്ടുണ്ടോ? മെമ്പർ കഴിഞ്ഞ പ്രാവശ്യം കിണറിന്റെ പണി ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പൈസ ഒക്കെ പാസ്സായിട്ടുണ്ടെന്ന് പറഞ്ഞ് വന്നു. അന്നേരം ഇവരുടെ പേരയുടെ പണിയായ കാരണമാന്ന് തോന്നുന്നു, അത് മാറ്റി വെച്ചു എന്ന് തോന്നുന്നു. എത്ര നാളായി പുറത്തും മറ്റുള്ളവരുടെ വീട്ടിൽ നിന്ന് വെള്ളം എടുത്ത് കുടിക്കുന്നു? അത് ഒരു വർഷത്തോളമായി. ഒരു വർഷമായിട്ട് ഗവൺമെന്റ് ഒരു ആദിവാസി കോളനിയുടെ അവസ്ഥയുണ്ടോ? ഇത്ര ഫണ്ടും എല്ലാം മോദി ഗവൺമെന്റ് അനുവദിച്ചിട്ടും ഈ പാവങ്ങളുടെ കയ്യിലെത്തള്ള എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഗവൺമെന്റ് അനുവദിച്ച് കുത്തിച്ച് കുത്തിക്കൊടുത്ത കിണറിന്റെ അവസ്ഥയാണ് നമ്മൾ കുറച്ചു മുമ്പ് കണ്ടത്. അതായത് ആ കിണറിലില്ലാത്ത സാധനങ്ങൾ ഒന്നുമില്ല. കോരി കുടിച്ചാൽ കൊറോണയിലും വലിയ രോഗങ്ങളും കാര്യങ്ങളും വരും. അതാണ് അവസ്ഥ. ഇന്നത്തെ നിലവില ഒരു ഹരിജൻ കോളനിയിലാ അവസ്ഥയുണ്ടോ നമ്മളിപ്പോ ഈ കാണുന്നത്, നേർ കാഴ്ചയാണിത്.